നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു മൂവിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. സൂഫിയും സുജാത എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിവ്യൂ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് ഇന്ന് ആദ്യമായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമ OTT പ്ലാറ്റ്ഫോമിൽ റിലീസായിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. ഒരേ സമയത്ത് ഏകദേശം ഒരു 250 രാജ്യങ്ങളിൽ ഈ പടം ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. പേര് പോലെ തന്നെ സൂഫിയും സുജാതയും പറയുന്നത് സൂഫിയുടെയും സുജാതയുടെ ഒരു പ്രണയ കഥയാണ് സിനിമയ്ക്ക് അത് പറയുന്നത്. ഇപ്പം സുജാത എന്നൊരു പെൺകുട്ടി ഒരു സൂഫിയുമായിട്ട് പ്രണയത്തിലാവുന്നു. ഇന്നത്തെ സുജാത ഒരു ഊമയായിട്ടൊരു പെൺകുട്ടി. മുല്ല ബസാർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഇത്രയുള്ള ഒരു ചെറിയൊരു വൺ ലൈനിൽ ഉള്ള ഒതുങ്ങിയ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റിൽ ഒതുങ്ങിയ ഒരു ചെറിയൊരു പടമാണ് സൂഫിയും സുജാതയും. നമുക്ക് ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും എന്താണ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ ഒരു അറിവ് കിട്ടുന്നതായിരിക്കും. സിനിമയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അതിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് വളരെയധികം ബ്രില്യന്റ് ആണ്. അതിന്റെ അതിൽ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും സൗണ്ട് ഡിസൈനും ഒക്കെ ഒരുപാട് മികച്ചു നിൽക്കുന്നുണ്ട്. സ്റ്റോറി ബോർഡ് ഒക്കെ ചെയ്തിട്ടാണ് അവർ പണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രെയിംസ് ഒക്കെ വളരെയധികം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ ഗാനങ്ങൾ MJ ജയചന്ദ്രനാണ് ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത്. ഗാനങ്ങളൊക്കെ വളരെയധികം നല്ലപോലെയാണ് പിക്ചറൈസേഷൻ ചെയ്തിരിക്കുന്നതും ഗാനങ്ങളും നല്ലത് തന്നെയാണ് സിനിമയിൽ. പിന്നെ എന്റെ അതിൽ ജയസൂര്യയുടെ അഭിനയം നല്ലതാണ്. പിന്നെ സിദ്ദിഖിന്റെ അഭിനയം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഡയറക്ഷനും നന്നായിട്ടുണ്ട്. മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്കൊരു പോസിറ്റീവ് സൈഡായിട്ട് പറയാൻ പറ്റുന്നത്. പിന്നെ എന്റെ ഒരു നെഗറ്റീവ് പാർട്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് റൊമാൻറ്റിക് സിനിമകളിൽ കണ്ടിട്ടുള്ള ഒരു ക്ലീഷ ആയിട്ടുള്ള ഒരു സ്റ്റോറിയും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയുമാണ് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഒരുപക്ഷെ മുഷിപ്പൊക്കെ നമുക്ക് തോന്നും പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. ഒരുപാട് പ്രെഡിക്റ്റബിൾ ആണ് കഥ. അത് എന്റെ ഒരു വലിയൊരു വീക്ക് പാർട്ടായിട്ട് തോന്നി. പിന്നീട് വേറെ കാര്യം, ആ ഒരു ഗ്രാമം കാണിച്ചിട്ടുണ്ടെങ്കിലും അതിന് വേറെ കഥാപാത്രങ്ങൾ ഒന്നും ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഈ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഇതിൽ മെയിൻ റോൾ ചെയ്തിരിക്കുന്ന അതിഥി റാവും പിന്നെ ദേവമോഹനും ആണ്. രണ്ട് ആക്ടേഴ്സിനെ സ്ക്രീനിൽ കാണാൻ നല്ല ഭംഗിയാണ്. രണ്ടുപേരുടെയും ആക്ടിങ് വലിയ രീതി വന്നിട്ടില്ലെങ്കിൽ ഇവരെ കണ്ടുകൊണ്ടിരിക്കാൻ ഭംഗിയാണെന്ന് മാത്രമേ ഉള്ളൂ. ജയസൂര്യയാണ് എന്റെ അതിൽ കുറച്ചു നേരമുണ്ടെങ്കിലും സ്കോർ ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോസ്റ്ററിലൊക്കെ നമ്മൾ മെയിനായിട്ട് കണ്ടത് ജയസൂര്യയും പിന്നെ അതുപോലെ അതിഥി റാവുവിനെയാണ് കണ്ടത്. പക്ഷേ സിനിമയ്ക്കത് ജയസൂര്യ റോൾ വളരെയധികം കുറവാണ്. ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോൾ എന്നൊക്കെ തന്നെ പറയാം. എനിക്ക് തോന്നിയ കാര്യം, ഒരു പക്ഷെ ജയസൂര്യയുടെ പെർസ്പെക്ടീവോടെ കൂടെ പടം കഥ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഒരു പുതിയൊരു കഥ നമുക്ക് ലഭിച്ചേനെ വരും. പക്ഷെ അവരത് അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഇതിനാൻ ജയസൂര്യ കിട്ടിയ റോള് മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ്. എന്നിരുന്നാലും ഈ ഒരു സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കൊറോണ വൈറസ് ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയൊരു പ്ലാറ്റ്ഫോം നമ്മള് എന്താ പറയാ, നമ്മൾ ഡിസ്കവർ ചെയ്യുകയും പിന്നെ അതിലോട്ട് സിനിമകൾ റിലീസാക്കാൻ പറ്റും, നമുക്കൊരു തിരിച്ചറിവ് കിട്ടുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് കൊള്ളാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഒരുപക്ഷെ തിയേറ്ററിൽ ഇരുന്ന് കാണുമായിരുന്നെങ്കിൽ ഒന്നുകൂടെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ആ തിയേറ്ററിൽ നിന്ന് കണ്ടാലും നമുക്ക് ആ ഒരു സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും വീക്ക് ആയതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് എപ്പോഴും നിൽക്കും. അതിപ്പോ നമ്മൾ OTT നമ്മൾ ഫോണിൽ കണ്ടാലും തിയേറ്ററിൽ കണ്ടാലും ആ ഒരു കാര്യത്തെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് ഒരു ലവ് സ്റ്റോറി എന്ന് പറയാം. അപ്പൊ ഗൈസ്, ഈ മൂവി റിവ്യൂടെ അവസാനിക്കുകയാണ്. കൂടുതൽ മൂവി റിവ്യൂസിനായിട്ട് നിങ്ങൾ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ആദർശ് സൈനിങ് ഓഫ്. ബൈ.